രണ്ട് പതിറ്റാണ്ടിനിടെ ഉണ്ടായ ഏറ്റവും ശക്തമേറിയ സൗര കൊടുങ്കാറ്റാണ് വെള്ളിയാഴ്ച ഭൂമിയിൽ പതിച്ചത്. ടാക്സ്മാനിയ മുതൽ ബ്രിട്ടൻ വരെയുള്ള ആകാശത്താണ് ഇതിന്റെ പ്രതിഫലനം ഉണ്ടായത്. ഇതിന്റെ ഫലമായി സാറ്റലൈറ്റ് വൈദ്യുതി ബന്ധം മണിക്കൂറുകളോളം തടസ്സപ്പെടാമെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 4 സൗര കൊടുങ്കാറ്റ് ഭൂമിയിൽ പതിച്ചതെന്ന് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷന്റെ കാലാവസ്ഥാ പ്രവചന കേന്ദ്രം അറിയിച്ചു. 19 ഇതാദ്യമായാണ് ഇത്രയും ശക്തമേറിയ സൗര കൊടുങ്കാറ്റ് വീശിയതെന്നും ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തി. 2003 ഒക്ടോബറിൽ വീശിയ സൗര കൊടുങ്കാറ്റിൽ സ്വീഡനിൽ വൈദ്യുതി നിലയ്ക്കുകയും ദക്ഷിണാഫ്രിക്കയിലെ പവർ ഗ്രിഡുകൾക്ക് സാരമായ തകരാറുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. സമാന സംഭവങ്ങൾ തീവ്രമേറിയ രീതിയിൽ ഇത്തവണയും അനുഭവപ്പെട്ടേക്കാം. വൈദ്യുതി നിലച്ചാൽ വെളിച്ചത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ കരുതിയിരിക്കണമെന്നും ബാറ്ററികളും ഫ്ലാഷ് ലൈറ്റുകളും റേഡിയോയും കൈവശം വെക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹാലോവിൻ സ്ട്രോം എന്നാണ് അന്നത്തെ സൗര കൊടുങ്കാറ്റിനെ ശാസ്ത്രലോകം വിളിച്ചത്. ഭൂമിയുടെ കാന്തിക മേഖലയിൽ സാരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നതിനാൽ വിമാന കമ്പനികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. സൗര കൊടുങ്കാറ്റിനെ തുടർന്നുള്ള ആകാശ ചിത്രങ്ങൾ വടക്കൻ യൂറോപ്പിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നുള്ളവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. സെക്കൻഡിൽ ശരാശരി 800 കിലോമീറ്റർ വേഗത്തിലാണ് സൗര കൊടുങ്കാറ്റ് സഞ്ചരിക്കുന്നത്. ഉത്തരദക്ഷിണ അക്ഷാംശങ്ങളിലാവും പ്രതിഭാസം കൂടുതലായി അനുഭവപ്പെടുമെന്ന് റീഡിംഗ് സർവകലാശാലയിലെ ഭൗതിക ശാസ്ത്ര വിഭാഗം പ്രൊഫസർ മാത്യു ഓവൻസ് വെളിപ്പെടുത്തി. നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ സൗര കൊടുങ്കാറ്റിനെ കാണാനാവും. എന്നാൽ സൂര്യഗ്രഹണം കാണാൻ ഉപയോഗിക്കുന്ന കണ്ണടകൾ ഉള്ളവർ അത് ഉപയോഗിക്കുന്നത് നല്ലതാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വടക്കൻ കാലിഫോർണിയയിലും അലബാമയിലും നേരിട്ട് ആകാശത്തേക്ക് നോക്കിയപ്പോൾ സൗര കൊടുങ്കാറ്റ് ദൃശ്യമായില്ലെന്നും എന്നാൽ ഫോണിലെ ക്യാമറയിൽ പതിഞ്ഞുവെന്നും റിപ്പോർട്ടുകളുണ്ട്.